السلام عليكم. പറയാണ് എന്ന് കേൾക്കാം. സൂറത്തുൽ മാഊൻ. അറായിത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലി الذين هم يراءون ويمنعون الماعون. ഓരോരുത്തരും നോക്കി. ബിസ്മില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. أم إخواتي نتو أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحل على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. أرسلوا. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين وذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. യദുഉ പറയുമ്പോൾ ഒന്നുകൂടി ശക്തി കൂട്ടണം. യദുഉൽ യതീം പിന്നെ അൻ സ്വലാത്തിഹിം ഇഖ്ഫ ചെയ്യണം. ولا يحب على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. عن صلاتهم الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم لا يحض على طعام المسكين الذين المسلمين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون അല്ല സംസാരിക്കുന്ന ശബ്ദം ഇങ്ങോട്ട് വരുന്നില്ല. الذين هم عن صلاتهم ساهون الذين هم يراءون
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين، فذلك الذي يدعو اليتيم ولا يحب على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون. أرأيت الذي يكذب بالدين، فذلك الذي يدعو اليتيم ولا يحب على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون. തജ്വീദ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കുറച്ച് നല്ലൊന്ന് ഓർമ്മിപ്പിക്കാം. അതിൽ അറ ഐത്ത ആദ്യത്തെ ഇങ്ങനെ കാണാം, പിന്നത്തെ വേറെന്തായാലുള്ളത് ആ ഇങ്ങനെ ഒന്നുണ്ട്, പിന്നെ ഏതാണുള്ളത് ഒന്നുമില്ലാത്തതുണ്ട്, പിന്നെ എന്താ അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ആ ഇത് വെളി ഇത് കണ്ടാൽ ആ കണ്ടില്ലേ നിങ്ങൾ അറ ഐ ത അറ ആ അവിടെ ഉണ്ടാവും, രണ്ടിടത്തും ഉണ്ടാവും അല്ലേ. അവിടെ രണ്ടിടത്തും വ്യക്തമാക്കി ഓതണം കഥൻ്റെ അംശയാണ്. ഇതിലുള്ള സ്ഥലം ബിദ്ദീൻ ബാ കഴിഞ്ഞിട്ട് കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ ഉണ്ടാവുക സ്വാദ് അൽഫമ സ്വാദിട്ടിട്ട് ചെറിയ കുട്ടി സ്വാദ് ഉണ്ടാവും, സ്വാദിൻ്റെ വാല് മുറിഞ്ഞ്. അപ്പോൾ കൂട്ടി ഓതുമ്പോൾ അതിന് ഉച്ചാരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ബി അദ്ദീൻ നമ്മൾ ഓതാത്ത്. ബിദ്ദീൻ ബിദ്ദീൻ, പക്ഷേ അവിടെ എത്തിൽ എന്തുണ്ടാവും ബി അദ്ദീൻ എന്നുണ്ടാവും. പിന്നെ ഫദാലിക്ക അവിടെ ഇതാ കാണുക നീട്ടാനുള്ളത് അല്ലേ. ഫദ സാധാരണ നോർമലായിട്ട് നീട്ടേണ്ടത് രണ്ട്, സാധാരണ ആൾക്ക് നീട്ടേണ്ടത് രണ്ട്. അല്ലതി ഇവിടുത്തെ ഇതാണ് കാണുക. പിന്നെ യദു അഴിഞ്ഞിട്ടും ഇത് തന്നെ രണ്ടാമത്താണ് കാണുക. അപ്പോൾ ഓതേണ്ടത് ഫദാലിക്കല്ലതീയതുല്യതീം. എന്തുകൊണ്ടാണ് നമ്മൾ യതീം നീട്ടണത്? യതീം ആ അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ എന്ന അക്ഷരം വരാം ഒന്നിക്കാത്, അല്ലെങ്കിൽ നമ്മൾ ഏ അറബിയിൽ ഏത് അക്ഷരം വന്നോട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഹർക്കത്തുള്ളതാവട്ടെ ഹർക്കത്തില്ലാതാവട്ടെ സുക്കൂനാവട്ടെ ഹറക്കത്തുള്ളതാണ് എങ്കിൽ യതീമ എന്നല്ല അവിടെ ഉള്ളത്, ആ ഹറക്കത്തുള്ളതാണെങ്കിൽ അവിടെ വഖഫും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ നാല് മുതൽ ആറ് കതിർ വരെ നീട്ടണം. അപ്പോൾ എന്തൊക്കെ വേണം? ഈ മൂന്നക്ഷരത്തിൽ ഏതെങ്കിലും ഒന്ന് വേണം, അലിഫ് വാവ് യാ. ഇവിടെ യാ ഉണ്ട് അല്ലേ, പിന്നെ അതിൻ്റെ ശേഷം ഹറക്കത്തുള്ളൊരു അക്ഷരമുണ്ട്, അവിടെ നമ്മൾ ബ്രേക്കും പിടിക്കുന്നുണ്ട്. ഈ മൂന്ന് നിയമങ്ങളുകൂടിയും ഒത്തു വരുമ്പോൾ എന്തുണ്ട്? അവിടെ നമ്മൾ നാല് മുതൽ ആറ് കതിർ വരെ നീട്ടണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഫദാലിക്കല്ലദീ യദുല്യതീം എന്ന് പറയുന്നത്. പിന്നെ വലാ യഹുല്ലു അവിടെ ലാ രണ്ട് കതിർ നീട്ടിയാൽ മതി, ഈ അലിഫാണ് ഉള്ളത്. പിന്നെ അലാ ത്വആമിൽ മിസ്കീൻ അവിടെയും ഇതാണ് ത്വആമി പറഞ്ഞിടത്ത് ഇതാണ് ഉള്ളത്, അതുകൊണ്ട് എന്തുണ്ടാവില്ല ഉച്ചാരണം ഉണ്ടാവില്ല. എന്നാൽ അൽ മിസ്കീൻ സ്വന്തം പറയുകയാണെങ്കിലോ, സെപ്പറേറ്റ് പറയുമ്പോൾ ആ പറയും ചെയ്യും, അതാണ് കൂട്ടി ഓതുമ്പോൾ മാത്രമേ ഉച്ചാരണം ഇല്ലാതാക്കുള്ളൂ. അപ്പോൾ വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, എന്തുകൊണ്ടാ മിസ്കീൻ? ഇതേ നിയമം തന്നെ, യാഗിൻ്റെ ശേഷം ന എന്ന അക്ഷരം വരുന്നു, അതിൻ്റെ ശേഷം ബ്രേക്കും പിടിക്കുന്നു വഖഫ് ചെയ്യുന്നു. ഈ മൂന്ന് നിയമം കൂടി ഒത്തു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്, നാല് മുതൽ ആറ് കതിർ വരെ നീട്ടുന്നത്. അത് മതി, ഇനി അടുത്ത വാക്യത്തെ ജീവിതം അടുത്ത ക്ലാസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അർത്ഥം പഠിച്ചു അറ ഐ ത, ആ നബിയെ താങ്കൾ കണ്ടുവോ. അല്ലദി യുകദ്ദിബ് ബിദ്ദീൻ, ആ ദീനിനെ കളവാക്കുന്നവനെ താങ്കൾ കണ്ടുവോ. പിന്നെന്താ? ഫദാലിക്ക അവൻ, അല്ലെങ്കിൽ അതത്രേ അവനത്രേ. അല്ലദി ഫദാലിക്കല്ലദി യദുൽ യതീം,
അല്ലതി എന്നാൽ ഒരുത്തനാണ്. യദു ആ അവൻ ആട്ടിക്കളയുന്നു, ആട്ടിക്കളയുന്നു ആരെ? അൽ യത്തീം, യത്തീമിനെ ആട്ടിക്കളയുന്നവനാണ് അവൻ. പിന്നെ പറഞ്ഞെന്താ? വല യഹുല്ലു, അവൻ പ്രേരിപ്പിക്കുന്നില്ല, പ്രേരണ പ്രോത്സാഹനം നൽകുന്നില്ല. അല ത്വആമിൽ മിസ്കീൻ, അഗതികളുടെ പട്ടിണിപ്പാവങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി പ്രോത്സാഹനവും നൽകാത്തവനാണ്. അപ്പോൾ ദീനിനെ കളവാക്കുക എന്നുള്ളതിന് അള്ളാഹു തആല രണ്ട് പ്രധാന സ്വഭാവമാണ് ഇവിടെ എടുത്തുകൊണ്ടത്. ഒന്ന്, യത്തീമിനെ ആട്ടിക്കളയുക. രണ്ട്, പട്ടിണിപ്പാവങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി പ്രോത്സാഹനം പോലും നൽകാത്തവെന്നാണ്. കൊടുക്കാത്തവെന്നല്ല, അതിന് പ്രോത്സാഹനം എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളൊന്നുണ്ടാവില്ല, പ്രോത്സാഹനം പോലും നൽകാത്തവൻ എന്നാണ് പറയുന്നത്. തിരിച്ചു വരാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ആർക്ക ആരുടെ തലയിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്തൊക്കെ അറായിത്തല്ലത്? ദീ എന്ന് പറഞ്ഞാൽ എന്താ? മൂപ്പര് വായ്പേന്. ആ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കിട്ടണ പറഞ്ഞോളി. ഓരോരുത്തർക്ക് ഓരോന്നൊക്കെ തങ്ങിയുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ. ആ മതം, മതം എന്ന് പറഞ്ഞാൽ നമ്മളതിനൊരു ഒരു ഉപ്പമ്മ അതിനൊരു ഉദാഹരണം ഒക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നത്? എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ആലോചിച്ച് നോക്കിയാണേ. ഒരു കാറ്റലോഗിൻ്റെ ഉപ്പമ്മൊക്കെ പറഞ്ഞില്ലേ നമ്മൾ? ആ എന്തിനാണ് പറഞ്ഞത്? ആ മതം ഈ ആയത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ദീൻ എന്ന ആ കലിമത്ത്, ആ പദം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി. എന്നിട്ട് നമ്മൾ അതിനൊരു ഉപ്പം പറഞ്ഞു. എന്താ? ഒരാൾ മില്യോൺ കൊടുത്ത് വലിയ ഒരു പിന്നെ ഉപകരണം വാങ്ങുന്നു, ഒരു കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നു. അപ്പോൾ ആ വാങ്ങുമ്പോൾ എന്തുണ്ടാവും അതിൻ്റെ കൂടെ? അതിൻ്റെ കാറ്റലോഗ് ഉണ്ടാവും. ആ കാറ്റലോഗ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഉപകരണം പിന്നെ പ്രവർത്തിപ്പിക്കാൻ, ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ എന്താ ഉണ്ടാവുക എന്നും പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ തുടങ്ങണത് ആ കാറ്റലോഗ് നമുക്ക് നൽകുക, നമ്മളോട് എന്താ പറയണത്, എന്താ കൽപ്പിക്കണത്? ഏതൊരു കാറ്റലോഗിനും ഇപ്പോൾ ഞാൻ നല്ല മൂന്ന് കുപ്പിയൊക്കെ എടുത്ത് വെച്ച് ഉദാഹരണം പറഞ്ഞില്ലേ. ആ ഒരു ഉപ്പിൻ്റെ കുപ്പി, മറ്റത് ആ ഷുഗറിൻ്റെ കുപ്പി, മറ്റതോ ആ ക്ലീനറിൻ്റെ കുപ്പി അല്ലേ. മൂന്നും വെള്ള ക്രിസ്റ്റലാണ്. എങ്ങനെ ഞങ്ങൾ ഇത് ഉപ്പാണ്, ഇത് പഞ്ചസാരയാണ്, അത് ക്ലീനറാണ് നിങ്ങളെങ്ങനെ മനസ്സിലാക്കുക? ആ ഇമ്മല് ആ നോട്ടീസ് ഉണ്ടാവും അല്ലേ, അത് നോക്കിയിട്ടാണ്. അപ്പോൾ ഉപ്പ് കൊണ്ടുപോയിട്ട് പിന്നെ ചായയിലിട്ടാലോ, പഞ്ചസാര കൊണ്ടുപോയിട്ട് കറിയിലിട്ടാലോ എന്താ ഉണ്ടാവുക? ഒക്കെ നമ്മൾ പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? നമ്മൾ ദീൻ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദീൻ പഠിപ്പിക്കണെന്താ? ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ആകെ ദീനിൻ്റെ നിയമങ്ങൾ പരിശോധിച്ചാൽ ചെയ്യണം, ചെയ്യണ്ട, അരുത്, ആവണം, ഇതാണല്ലോ. രണ്ടാലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ, ഒരു കാര്യങ്ങൾ ചെയ്യണം, ഒരു കാര്യങ്ങൾ ചെയ്യരുത്, ഇതാണ് ദീൻ കൽപ്പിക്കണത്. ഇതന്നെയാണ് ഈ കാറ്റലോഗും പഠിപ്പിക്കണത്, അതന്നെയല്ലേ. ആ ഉപ്പ് കൊണ്ടുപോയിട്ട് കറിയിലിടണം, അതിലിടരുത് അല്ലേ. പഞ്ചസാര കൊണ്ടുപോയിട്ട് ജ്യൂസിലും എന്തിലിടണം? ചായയിലിടാം, മറ്റുള്ളതിൽ ഉപയോഗിക്കരുത്. ക്ലീനർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ പാത്രം കഴുകാനേ ഉപയോഗിക്കാവൂ. ആ ഭക്ഷണത്തിൽ കൊണ്ടുപോയിടരുത് കേട്ടോ. ചെയ്യണം, ചെയ്യണ്ട. ഇനി ഒരാൾ അതിനൊന്നും നിൽക്കാവൂല എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ എന്തുണ്ടാവും, എന്തുണ്ടാവും? ദീനിനിവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ? ദീനൊന്നും പറ്റൂല. പറ്റണത് ആർക്ക? ആ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ അപകടം പറ്റുക അല്ലേ. അതാണ് ദീൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ മുഖേന ലോകത്തിനെത്തിച്ചു കൊടുത്ത ആ നിയമ സംഹിത ആണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞത്. ആ നിയമങ്ങളാണ്. ആ ദീൻ എന്ത് ചെയ്യണം? അള്ളന്നത് ചെയ്യണം എന്ന് പറഞ്ഞ കൊടുത്ത് അതങ്ങനെ ചെയ്യാവൂ. അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കരുത്. എതിര് പ്രവർത്തിച്ചാൽ പടച്ചവന് എന്തേലും പറ്റാൻ പോകുന്നുണ്ടോ? ഒന്നും സംഭവിക്കാൻ പോല. പറ്റണതാർക്ക? അപകടം പറ്റിയ നമുക്കാണ് അല്ലേ. ആ അതിന് നമ്മൾ എന്താ ഉദാഹരണം പറഞ്ഞേ? നിങ്ങൾ എന്താ അതിൻ്റെ പേര്? എ സി. ഒരു എ സി പുതിയത് വാങ്ങി, നിങ്ങൾ വീട്ടിൽ വാങ്ങിയില്ലേ? ആ പുതിയത് വാങ്ങി, എന്നിട്ടാണ് നിങ്ങൾ ഫിറ്റ് ചെയ്ത്. നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും അത് വാങ്ങുമ്പോഴും അത് ഫിറ്റ് ചെയ്യുമ്പോഴും. എന്താ നിങ്ങളുണ്ടാവുക? കുവൈത്തുനിന്ന് പോണവരേ ആ എ സി എനിക്ക് ഉപയോഗിക്കണം, സുരക്ഷിതമായിരിക്കണം എന്ന് എൻ്റെ നിങ്ങളെയൊക്കെ മനസ്സിലുണ്ടാവില്ലേ? എന്താണ്? ഞാൻ പൈസ കൊടുത്തു, ഞാൻ മേടിച്ചു, അതുകൊണ്ട്
അത് സുരക്ഷിതമായിട്ട് ഞാൻ പോണവരെ ഇവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹവും കൊതിയും ആ എ സിയുടെ ഞാൻ വാങ്ങിയ ഉപകരണത്തിൻ്റെ സുരക്ഷയാണ് അല്ലേ. എങ്കിൽ ആലോചിച്ച് നോക്കുങ്ങളെ, ഈ എ സി ഇപ്പം എന്നിവിടെ നിലനിൽക്കുമോ? എന്നും നിലനിൽക്കുമോ? ഇല്ല. കുറേ കഴിയുമ്പോൾ നമ്മളത് വിട്ടേച്ച് പോലെ, ഒന്നുമില്ലെങ്കിൽ കേടരൂലേ. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ എ സിയോടുള്ള ആ ഒരു താല്പര്യം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്ന ആ അതിസങ്കീർണമായ ഉപകരണം ഉപയോഗിക്കാൻ മനുഷ്യനതിൽ അത്ര താല്പര്യമുണ്ടോ? പലർക്കും കുറവായിരിക്കും അല്ലേ. ആ താല്പര്യം എങ്ങനെ ഉണ്ടാവുക? ആ ദീന് മൃഗ പിടിക്കുമ്പോഴാണ്. അതാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്, മനുഷ്യ നിന്റെ ഓരോ ചലനത്തിലും ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത്, ഈ വൈക്കേ പോവാവൂ, ഈ വൈക്ക് പോകരുത്, ഇങ്ങനെ എൻ്റെ നോട്ടം നോക്കാവൂ, മറ്റും വഴിക്ക് നോക്കരുത് എന്ന് ദീൻ കൽപ്പിച്ചിട്ടുള്ള ഓരോ കാര്യവും നാം ചെയ്യേണ്ടത് എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള ലോകത്തെ ഏറ്റവും അതിസങ്കീർണമായ ഒരു മെഷീനാണ് മനുഷ്യൻ എന്ന ആ മെഷീൻ അല്ലേ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര സങ്കീർണ, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ എത്ര സങ്കീർണമായ ഏതെങ്കിലും കമ്പ്യൂട്ടറുണ്ടോ? ഇല്ല. അന്ന് പഠിച്ചു നോക്കിയെ നിങ്ങൾ, അത്ര അതിസങ്കീർണമായ ഒരു ഉപകരണം ലോകത്തില്ല. അത്ര സങ്കീർണമാണ് ഇത്, ഒരു മനുഷ്യന് നിർമ്മിക്കാൻ കഴിയത്. ഇന്നും തലച്ചോറിൻ്റെ പകുതി ഭാഗത്തെ പോലും പഠനം ശാസ്ത്ര ലോകത്തിന് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഠനം ബാക്കിയാണ് അല്ലേ. അപ്പം അതിസങ്കീർണമാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ തലച്ചോർ. ഇനി ആ തലച്ചോറിൻ്റെ ബാക്കി ഭാഗങ്ങളോ ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ. അപ്പോൾ ആ അള്ളാഹു സൃഷ്ടിച്ച ആ പിന്നെ അതിസങ്കീർണമായ മനുഷ്യൻ എന്ന ഈ ഉപകരണം അത് ഏത് വിധത്തിൽ ഉപയോഗിക്കണം, ഏത് വിധത്തിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നിയമസംഹിതയായ ഈ കാറ്റലോഗ് അഥവാ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത്, ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാം ദീൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് ദീൻ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പം ദീനനുസരിച്ച് ജീവിച്ചാൽ നമുക്കെന്താ ഉണ്ടാവുക? നമുക്ക് നന്മ ഉണ്ടാവും. ഇനി ജീവിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ തിന്മ നമുക്ക് തന്നെ. പഠിച്ചവനെ പറ്റിയ പഠിച്ചവൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ ചിന്താവിഷയം ഈ ഒരു ഉപകരണം വാങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന താല്പര്യം നമ്മുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി നമുക്കില്ല. നമ്മൾ ഭൗതികമായിട്ട് സുരക്ഷയ്ക്ക് ഉണ്ടാക്കും, ഇതുപോലെ ബോഡിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ വേണ്ട ഡോക്ടറെ അടുത്ത് പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രം ജീവിക്കണ്ട അല്ല, ആണോ? ആത്മാവിന് പിന്നെ പരലോകത്ത് സ്ഥായിയായി ജീവിക്കേണ്ടതാണ്. അതിന് മരണം എന്ന് പറയണമെന്ന് വരുന്നില്ല. എന്തോ ഇല്ല, അത് ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ആ പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പരലോകത്തെത്തി. ആ പരലോകത്തെ സ്ഥായിയാണ്, അത് സ്ഥിരാണ്. എന്ത്? അവിടെ ഒന്നിക്ക നരകം, ഒന്നിക്ക പിന്നെ സ്വർഗം. ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്തു വേണം? അത് ആ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ദീന് അതനുസരിച്ച് ജീവിച്ചൊൽക്കേ അവിടെ സ്വർഗം കിട്ടുള്ളൂ. ആ ആത്മാവിനെ കേടുവരുത്തിയ ആൾക്ക് എന്ത് കിട്ടും? അവിടെ നരകുവാണ് കിട്ടുക. അപ്പം ഇവിടെ നമ്മളെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനും കൂടി അതിനുള്ള ഭക്ഷണം കൂടി കൊടുക്കണം. അതാണ് ദീൻ നൽകുന്ന ഭക്ഷണം. ഇത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇനി നമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കുക? എപ്പോഴാണ് നമ്മൾ ഈ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധ വരിക? എന്തെങ്കിലും കംപ്ലൈൻറ്റ്, എൻജിനൊക്കെ ഉണ്ട്, പുതിയതാണ്, പുതിയ കമ്പ്യൂട്ടറാണ് അല്ലേ, ലക്ഷങ്ങളും മില്യണും കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ നമ്മളതിലേക്ക് തിരിഞ്ഞു നോക്കുക, കേട് വരുമ്പോഴാണ് അജ്ജടാ എന്ന് നമ്മളെപ്പോഴാണ് പറയുക? അത് വേണ്ടില്ലേനി കേട്ടോ, ആ കാറ്റലോഗ് ഒന്ന് മറച്ചു നോക്കിയാൽ മതിയേനി, ഇത് ഇത്ര പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന അറിയില്ലേനി എന്ന് നമ്മൾ കേട് വരുമ്പോഴാണ് നമ്മൾ നോക്കുക. ഇതന്നെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ. മനുഷ്യൻ പരലോകത്ത് വെച്ച് പിന്നെ നരകവും സ്വർഗവും ഇവിടെ ദീനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകളില്ലേ അല്ലേ. അത്തരം പിന്നെ യുക്തിവാദികളായ ആളുകളൊക്കെ, അവർ യഥാർത്ഥത്തിൽ അവർക്ക് ആ ഇത് വരിക നരകവും സ്വർഗവും മരണത്തിന് ശേഷം ഇങ്ങോട്ട് കാണുമ്പോഴാണ്. മരിക്കുന്ന സമയത്ത് തന്നെ നരകവും സ്വർഗവും ഒക്കെ അള്ളാഹുത്തല കാണിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ്റെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ തുടങ്ങും ഓല വിലാപം. എന്താ വിലാപം? യാലെ പഠിച്ചോനെ, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലേ, ഇന്നത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായി, ഇതാണല്ലോ വിലാപം അല്ലേ. ആ ഞാൻ ചെയ്തിരുന്നെങ്കിൽ
എനിക്കത് നന്മയായിരുന്നു. ചെയ്യാതിരുന്നെങ്കിൽ അതും എനിക്ക് നന്മയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തിൽ ഇങ്ങനെ പറയണം, വജീ അയൗമ ഇദിൻ ബിജഹന്നം യൗമ ഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് പറയുന്നത് കാണുന്ന നരകം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ടോ അപ്പം മനുഷ്യൻ ഇങ്ങനെ ഉറ്റാലോചിക്കും. എന്താ ഉറ്റാലോചിക്കുക? അന്നാലോചിക്കറ. അപ്പം ആലോചിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? സമയം കഴിഞ്ഞ് കരിഞ്ഞു വിട്ട് പിന്നെ എഞ്ചിൻ നന്നാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. യക്കൂൽ, അപ്പം ആ മനുഷ്യൻ പറയണ വിലപ്പിക്കണ ഒരു വാക്കാണിത്, യാ ലൈതനി ഖദ്ദം തുലി ഹയാത്തി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി ഞാൻ നേരത്തെ നല്ലത് പ്രവർത്തിച്ചു വച്ചിരുന്നെങ്കിൽ, മുൻകൂട്ടി ചെയ്തു വച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ പറയും. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്. ആലോചിക്കൂ, സൂറത്ത് സുമറിൽ അല്ലാഹു തആല എങ്ങനെ പറയുന്ന കാണാം. ഔ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, പടച്ചോനെ നിന്റെ ഭാഗത്ത് ഞാൻ നിർവഹിക്കേണ്ട ഒരുപാട് കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തി പടച്ചോനെ എൻ്റെ എന്നാ മനുഷ്യൻ പറയുന്ന. എന്നിട്ട് പറയും, വഇൻ കുന്തു ലമിന സാഹിരിൻ, ദീനിനൊക്കെ കളിയാക്കുന്ന, അതിനൊക്കെ പുച്ഛിക്കുന്ന, നിസാരവൽക്കരിക്കുന്ന, അങ്ങനെ ദീനിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊരു പുതിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ, അതൊക്കെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസാരവൽക്കരിച്ചിരുന്ന അല്ലെങ്കിൽ അതിനൊക്കെ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു പഠിച്ചവനെ എന്ന് അവിടെ വെച്ച് ആ മനുഷ്യൻ വിലപിക്കുന്ന. ഔ തഖൂൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയും ആ മനുഷ്യൻ, ലൗ അന്നല്ലാഹു ഹദാനി ലക്കുന്തു മിനൽ മുത്തക്കിൻ, അള്ളാഹ് എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ മുത്തക്കിങ്ങളുടെ ഭക്തന്മാരിൽ ഉൾപ്പെടുമായിരുന്നു എന്നാ മനുഷ്യൻ പറയുന്നത്. അല്ലെങ്കിൽ പറയും, ഔ തഖൂൽ ഹീനതറൽ അദാബ്, കൺമുമ്പിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങോട്ട് കാണുമ്പോൾ, ലൗ അന്നലി കറത്തൻ ഫഅകൂന മിനൽ മഹ്സിനീൻ, ഒന്നുകൂടി ദുനിയാവിലേക്കൊരു മടക്കം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയും എന്ന്. അപ്പം പടച്ചവൻ്റെ മറുപടി, ബല കദജ അത്തക്ക ആയാത്തി ഫക്കദബ്ത ബിഹ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ ആയത്ത് ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ എനിക്ക് വന്നിരുന്നു, അപ്പോഴെന്തായി? ഫക്കദബ്ത ബിഹ, ഇതിനൊക്കെ കളവാക്കി, ചെയ്യേണ്ട സമയത്ത് ഇത് ചെയ്തില്ല എന്ന് അള്ളാഹു തആല അവിടെ പറയും. മാത്രമല്ല വസ്തക്ബർത, കളവാക്കിയെന്ന് മാത്രമല്ല അതിനോടൊക്കെ നീ അഹങ്കാരം ഹുങ്ക് കാണിച്ചു, വക്കുന്തമിനൽ കാഫിരിൻ, അതിനൊക്കെ അവിശ്വസിക്കുന്ന, അതിനൊക്കെ ചവറ്റ് കൊട്ടയിലേക്ക് തള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു നീ എന്ന് അള്ളാഹു തആല അവിടെ മറുപടി പറയും. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളതാണ് ദീനനുസരിച്ച് ജീവിക്കേണ്ട നമ്മളെ ലോകം. ആ കാറ്റലോഗ് അനുസരിച്ച് നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിച്ചു കൊണ്ടാണ് നമ്മൾ മരണപ്പെടുന്നെങ്കിൽ നമുക്ക് ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും, അല്ലെങ്കിലോ തീരാ നഷ്ടക്കാരുടെ കൂട്ടത്തിലാവും. അതാണ് ദീൻ എന്ന പദം കൊണ്ട് അള്ളാഹു തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന അതിൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ദീൻ എന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങളാണല്ലോ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, ദീൻ കാരണം എന്താ? മൻഹജുൻ റബ്ബാനി, അള്ളാഹുവിൻ്റെ ദൈവിക നിയമമാണ്, രീതിശാസ്ത്രമാണ് ദീൻ എന്ന് പറയുന്നത്. അതിലെന്തുണ്ടാവും? ചെയ്യണം, ചെയ്യണ്ട, ഇങ്ങനെ കുറേ നിയമങ്ങൾ ഉണ്ടാവില്ലേ. എന്തിനാപ്പോൾ പടച്ചോൻ പുരുഷന്മാരോട് നിങ്ങൾ കണ്ണ് താഴ്ത്തണം എന്ന് പറയുന്നു? അതേ രൂപത്തിൽ പെണ്ണുങ്ങളോടും പറയുന്നതാണ് നിങ്ങൾ കണ്ണ് താഴ്ത്തണം. എന്തിനാ കണ്ണ് താഴ്ത്താൻ പറയണത്? വേണ്ടാത്തടത്തേക്ക് നോക്കാൻ പാടില്ല അല്ലേ, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നോക്കാതെ കണ്ണ് താഴ്ത്തണം എന്ന് ആണുങ്ങളോടും, വിശ്വാസികളായ ആണുങ്ങളോടും, വിശ്വാസിനികളായ പെണ്ണുങ്ങളോടും അള്ളാഹു തആല പറയുന്നുണ്ട് അല്ലേ. അപ്പം ആലോചിച്ചു നിങ്ങൾ, എന്താപ്പം ഒരാൾ കണ്ണ് എടുക്കാതെ അങ്ങോട്ട് വേണ്ടാത്തോടത്ത് കണ്ട് നോക്കി, എന്താ ഉണ്ടാവുക? എൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ അവിടെ ഒരു സുന്ദരിയായ മറ്റൊരു പെണ്ണുണ്ട്, അതിനെങ്ങനെ നോക്കി ഞാനിങ്ങനെ ചിരിച്ച് ആസ്വദിച്ചാൽ എന്തായിരിക്കും എൻ്റെ ഭാര്യ എന്നെ പറ്റി മനസ്സിലാക്കുക? അവിടെ ഒരു ഓട്ട വരൂലേ, ഒരു ഓട്ട വരും. ആ ഓട്ട ജീവിത യാത്രയിൽ ഇങ്ങനെ വികസിച്ച് വികസിച്ച് എന്താവും? ഞാനും ഓളും തെറ്റും, ഓൾക്ക് എന്നെ പറ്റി വെറുപ്പ്, എനിക്ക് ഓളെ പറ്റിയും വെറുപ്പ്. അങ്ങനെ ആ ഓട്ട വലുതായി അവരുടെ ദുനിയാവിലെ ജീവിതം മുഴുവൻ ദുരിതാവും. അതുകൊണ്ടാണ് നിങ്ങൾ ആ നോട്ടം തന്നെ താഴ്ത്തണം എന്നാണ്, നോക്കരുത് എന്നല്ല പറയണേ, ആ നോട്ടത്തെ തന്നെ, കണ്ണിനെ തന്നെ താഴ്ത്തണം എന്ന് പറയും. വ്യഭിചാരത്തെ പറ്റി പറഞ്ഞതും അതന്നെയല്ലേ. വ്യഭിചാരം ചെയ്യരുത് എന്ന് ഖുർആനിലൂടെയും പറയണോ? ഇല്ല, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല ഖുർആന്റെ പ്രയോഗം. നിങ്ങൾ എന്തേനാ? വലാ തഖ്റബുസ് സിനാ,
വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തോട് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾ പോകരുത്, അതിനോട് അടുത്തു പോകരുത് എന്നാ. കാരണം എന്താ, അടുത്തു പോയാൽ അപകടം വരും. അപ്പോൾ അതാണ് ഇസ്ലാം പഠിപ്പിക്കണം. അപ്പോൾ ഇസ്ലാം നമ്മോട് അരുതേ എന്ന് പറഞ്ഞ് വിരോധിക്കണ ഒരു കാര്യം എന്തിനാണത്? നമ്മുടെ രക്ഷക്കാണ്, നമ്മുടെ സുരക്ഷക്കാണ്. ഇസ്ലാം ഒരു കാര്യം കൽപ്പിക്കുന്നതും എന്താണ്? അതും നമ്മുടെ രക്ഷക്കാണ്. അതാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പം ദീനിൻ്റെ എല്ലാ കാര്യവും, അത് കൽപ്പനയായാലും വിരോധ അരുതായ്മകളായാലും ഒക്കെ എന്താണ്? നമ്മുടെ രക്ഷക്കാണ്. മാത്രമല്ല, ദീൻ എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് അംഗീകരിച്ച് വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങളെ ഇസ്ലാം പഠിപ്പിക്കണുള്ളൂ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഒരു പൊതു നിയമമുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങോട്ട് തകർന്നു വീഴുക, എന്താ ഫ്ലൈറ്റ് തകർന്നു വീഴുക, അതിനൊരു ഇതുണ്ടാവും. അവിടെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? അത് രക്ഷപ്പെടാനൊരു മാർഗമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഒരു ഫ്ലൈറ്റ് തകർന്നു വീണ ഞങ്ങൾ എന്താ ചെയ്യാം? എന്താ ഒരു കുട പോലെ സാധനമല്ലേ, അത് ഉപയോഗിക്കണം അല്ലേ? എന്തിനാ ഉപയോഗിക്കണത്? എന്തിനാ ഉപയോഗിക്കണത്? അതിൽ ഒരാൾ പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ താഴത്തുകാട് ആ പുൽമേടാണ് അവിടെ, ഞാൻ അവിടെ കടിച്ച് ചാടിക്കോളാം എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തു നിന്നിട്ട് വന്നാൽ എന്താ, വായുവിൽ അതിൻ്റെ സ്പീഡ് ഇങ്ങോട്ട് കൂടിയിട്ട് ആകട് നിലത്തെത്തുമ്പോഴത്തേന് വെണ്ണീരാവും. എന്നാൽ ആ വിമാനത്തിൽ, ആ ഫ്ലൈറ്റിൽ അതിനു വേണ്ടി സജ്ജീകരിച്ച ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയാലോ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം വായുവിൻ്റെ ആ ശക്തി കുറച്ച് അല്പാൽപ്പായിട്ടിങ്ങനെ ഭൂമിയിലേക്ക് എത്തും, നമുക്ക് രക്ഷപ്പെടാം. ഇതൊരു നിയമമാണല്ലോ, എല്ലാവരും അംഗീകരിക്കുന്ന നിയമല്ലേ? ഏത് യുക്തിവാദിക്കും അറിയാം, ഏത് കാഫിറിനും അറിയാം, നിരീശ്വരവാദിക്കും ഒക്കെ ഇതറിയാം. അതിന് മുസ്ലിം ആയാലും കാഫിർ ആയാലും ഒക്കെ ഇതെല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് അല്ലേ? എന്തിനാണ് ഈ കുട ഉപയോഗിക്കുന്നത്, ഈ കുട പോലുള്ള സാധനം ഉപയോഗിക്കുന്നത്? ഓൻ്റെ സുരക്ഷക്കാണ് അല്ലേ? ആലോചിച്ചു, ഇതന്നെയാണ് ദീൻ എന്ന് പറയുന്നത്. ദീന് ഒരാളത് പിന്നെ അത് ഉപയോഗപ്പെടുത്തിയാൽ, ഈ കുട ഉപയോഗപ്പെടുത്തുന്നത് പോലെ ദീനിനെ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ ഓൻ രക്ഷപ്പെടും. എനിക്ക് ദീനൊന്നും വേണ്ട, ആകെ പോട്ടെ, ഞാനെവിടെയും പോയി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറയുന്നവനെന്താവും? അവസാനം വെണ്ണീരായി. ആ പിന്നെ അവൻ്റെ നാശത്തിന് കാരണമോ? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്ത് എന്തുണ്ടായി? വലിയ വെള്ളപ്പൊക്കം, തുഫാനുണ്ടായില്ലേ? ആ തൂഫാനുണ്ടായപ്പോൾ സ്വന്തം മകനെ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആര് വിളിച്ചു? നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു. മകൻ കയറിയോ? ഇല്ല, ഞാനെവിടെങ്കിലൊക്കെ പോയി ഏതെങ്കിലും പർവ്വത മുകളിലൊക്കെ ഞാൻ കയറി പറ്റിക്കോളം വാപ്പാ, നിങ്ങൾ നിങ്ങളെ കപ്പലേറ്റ് പോയിക്കോളി ആയിരുന്നു അല്ലേ? കാരണം മകൻ ആരായിരുന്നു? അവിശ്വാസിയായിരുന്നു. ആ പ്രവാചകൻ പറഞ്ഞ ദീൻ സ്വീകരിക്കാൻ ആ മകൻ തയ്യാറായില്ല. അവസാനം എന്തേണ്ടായത്? കപ്പലും ഇതിൽ കയറിയ വിശ്വാസികളും നൂഹ് നബി അലൈഹിസ്സലാമും രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ എന്തായി? മുങ്ങി നശിപ്പിച്ചു. ഇതാണ് ദീൻ പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പം എന്തിനാപ്പം ഞാൻ ഈ ഉദാഹരണമൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്? ദീൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സാ വാചാ കർമ്മണ, അത് ശരിക്കും അങ്ങ് സ്വീകരിച്ചാൽ ദുനിയാവിലും പരലോകത്തിലും നമുക്ക് സുരക്ഷയാണ്. ഇനിയൊരാൾ അതിനെ കളിയാക്കി അവഹേളിച്ച് അതിനൊക്കെ നിരസിച്ച് നമ്മളതാണ്ട് ചവറ്റുകൊട്ടയൊക്കെ ഇട്ടാലോ, പടച്ച തമ്പുരാനൊന്നും വരാൻ പോണില്ല, മറിച്ച് അതിൻ്റെ ദുരന്തം നമുക്ക് തന്നെയാണ്. ഇന്നത്തെ മുഖമക്കൻ എന്ന് എടുത്തുനോക്കി നിങ്ങൾ, മുഖമക്കൻ എന്താ? ഒരാളിപ്പം ഇസ്ലാമിൻ്റെ ഷിആറായ മുഖമക്കനെ ആട് പറഞ്ഞ് അല്ലേ, അതിനൊക്കെ കളിയാക്കി സേജൊക്കെ കെട്ടി പ്രസംഗിച്ച് എന്താ ഉണ്ടാവുക? പഠിച്ചവന് എന്തേ സംഭവിക്കാൻ പോണ്ടോ? ദീനിന് എന്തേ സംഭവിക്കാൻ പോണ്ടോ? മുസ്ലിങ്ങൾക്ക് എന്തേ സംഭവിക്കാൻ പോണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. മറിച്ച് ഇസ്ലാം ദീൻ അത് ഉള്ളതുപോലെ അതുണ്ടാവും. പിന്നെ ആർക്കാണ്? ആ മുഖമക്കനെ കളിയാക്കുന്ന, ആ തട്ടത്തെ കളിയാക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അതിൻ്റെ അപകടം അവസാനം മനസ്സിലാവുക എന്നുള്ളതാണ്. സാധാരണ എന്തുകൊണ്ടാണ് ഈ മുഖമക്കന ഇന്നത്തെ തട്ടത്തിൻ്റെ പ്രശ്നമല്ലേ അല്ലേ? തട്ടപ്രശ്നമൊക്കെ അറിയില്ല നമുക്ക്. ആ തട്ടപ്രശ്നം എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ വൈരികളായ ആളുകൾ ഒരു എന്തും പറഞ്ഞിട്ടാണ് അതിനെ കളിയാക്കുന്നത്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കൊണ്ടുപോയിട്ട് എന്തുണ്ടാണ്? തളച്ചിടുകയാണ്. മുഖമക്കനക്ക് സ്ത്രീ എന്ന് പറയുന്നത് സുന്ദരിയാണ്. എന്തിനാ അള്ളാഹു തആല സൗന്ദര്യം നൽകി? മറ്റുള്ളവർക്ക് കാണാനല്ലേ. ആ സൗന്ദര്യം കൊണ്ടുപോയിട്ട് നിങ്ങളിങ്ങനെ ഒരു പിന്നെ ഒന്നര മീറ്റർ തുണിയിൽ ഇങ്ങനെ വളച്ചിട്ടാനുള്ളതാണോ എന്നാണ് അവരുടെ ഇത് ചോദ്യം അല്ലേ? ആ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള സൗന്ദര്യം നൽകിയിട്ടുണ്ട്. ആ സൗന്ദര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് സിട്ടാവായ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്.
ആ രൂപത്തിലാവുമ്പോഴേ അത് സൗന്ദര്യം ആ സൗന്ദര്യമാവുള്ളൂ. ഏതൊരു സൗന്ദര്യം അത് എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അത് ഇപ്പോഴാണ് സൗന്ദര്യമാവുക എന്ന് അള്ളാഹു താല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതെന്താവുള്ളൂ, സൗന്ദര്യമാവും. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളുടെ മുഖമക്കന ഹിമാറ് താഴ്ത്തിയിടണമെന്നും നിങ്ങളുടെ ജിൽബാബ് ധരിക്കണമെന്നുമൊക്കെ ഇസ്ലാം പഠിപ്പി. അത് ധരിച്ചാൽ സ്വാതന്ത്ര്യത്തിന് തടയിടുക എന്നതല്ല, മറിച്ച് ആ സ്ത്രീകളുടെ സുരക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും പരലോകത്തും സുരക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലേ. പിന്നെ ഇവർ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഇസ്ലാമിൻ്റെ, ഇസ്ലാം ദീനിനെ കളിയാക്കിക്കൊണ്ട് ഇവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എന്തിൻ്റെ പിന്നിലും ഇപ്പം കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിലും ഇവർ പഠിപ്പിക്കുന്ന ഒരു റൂട്ടുണ്ട്. വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് കുട്ടികളെങ്ങനെ പറയിപ്പിക്കും അല്ലേ. അപ്പം ആ കുട്ടിയുടെ മനസ്സിങ്ങനെ പറയും, ആ എന്തുകൊണ്ട് മക്കനിടണം, ഏയ് അള്ളാഹ് എനിക്ക് നൽകിയ സൗന്ദര്യമല്ലേ, അത് പ്രദർശിപ്പിക്കാനല്ലേ, എന്തുകൊണ്ട് പിന്നെ അതിടണം, ഇനിയിപ്പം എൻ്റെ തല പിന്നെ മറച്ചില്ല, എന്നാ അപ്പം എന്താ അപ്പം എനിക്ക് പറ്റാൻ പോണ്. ഇങ്ങനെ എല്ലാത്തിനും ഒരു യുക്തിയോട് കൂടിയുള്ള ചോദ്യം ഇങ്ങനെ പഠിപ്പിക്കും വരും അല്ലേ. അതാണിന്ന് ലോകത്ത് നടക്കുന്നതൊക്കെ. അപ്പം ആ യുക്തിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തുണ്ടാവും, മനുഷ്യൻ്റെ മനസ്സ് അതിൻ്റെ പിന്നാലെ പോവും. അങ്ങനെ അവസാനം എന്താവും, ഈ മുസ്ലിമായ സ്ത്രീകൾ തന്നെ ആ അല്പാൽപമായി മുഖം മക്കനൊക്കെ താഴ്ത്തിയിടും, പിന്നെ അത് തോളിലിടും, പിന്നെ അവസാനം ആ തട്ടം ഉണ്ടാവില്ല, പിന്നെ ഡ്രസ്സിൻ്റെ ഷേപ്പൊക്കെ മാറും. ഇങ്ങനെ അനിസ്ലാമികമായ ഡ്രസ്സ് സ്വീകരിക്കാൻ ഇവരുടെ ഈ ചോദ്യത്തിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുതെന്നാണോ പറഞ്ഞത്, അല്ല വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ നിയമം അരിതായ്മകൾ ഒഴിവാക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഇഹത്തിലും പരത്തിലും രക്ഷ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, ഇങ്ങനെ നമ്മുടെ രക്ഷയ്ക്ക് അപകടം വരുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അവിടെയൊക്കെ ആ മാർഗം തന്നെ കൊട്ടിയടച്ചതായി ഇസ്ലാം വിവരിക്കുന്നത് കാണാം. അപ്പോൾ എന്താ ഇപ്പം നമ്മൾ പഠിച്ചെന്ന്, ദീൻ എന്ന പദത്തിൻ്റെ ആ വിശാലമായ മേഖലകൾ, അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതുകൊണ്ട് ഒരാൾ അവിശ്വാസിയായി, വിശുദ്ധ ഖുർആൻ പറയാം, മൻ കഫറ ഫഅലൈഹി കുഫ്റു, ഒരാൾ അവിശ്വാസിയായാൽ ആ അവിശ്വാസത്തിൻ്റെ പിന്നെ തിക്തഫലം ആർക്കാ കിട്ടുക, ആ അവിശ്വാസിക്ക് തന്നെയാണ്. വമൻ അമില സ്വാലിഹൻ, ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, ഫലി അംഫുസിഹിം, അത് അതിൻ്റെ നന്മയും അവർക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ദീൻ പഠിപ്പിക്കുന്ന പ്രധാന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസിയാണോ ദീൻ സ്വീകരിക്കണോ, നിങ്ങൾക്ക് ചോയ്സ് നിൽക്കുക അള്ളാഹു. നിങ്ങൾക്ക് വിശ്വാസിയാവണ്ടേ ദീൻ സ്വീകരിക്കണ്ടേ, അതിനും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് അല്ലേ. വേണമെങ്കിൽ വിശ്വാസിയാം, വേണ്ടെങ്കിൽ വിശ്വാസിയാവാതിരിക്കാം അല്ലേ. വിശ്വാസിയായാൽ അതിൻ്റെ നന്മ നിങ്ങൾക്കാണ്, വിശ്വാസിയായിട്ടില്ലെങ്കിലോ അതിൻ്റെ തിന്മ നിങ്ങൾക്കാണ്. ദീൻ സ്വീകരിച്ചാൽ അതിൻ്റെ നന്മ നിങ്ങൾക്കാണ്, ദീൻ സ്വീകരിക്കാതിരുന്നാൽ അതിൻ്റെ തിന്മ ഇടത്തിക്ത ഫലവും നിങ്ങൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇന്ന് ചില ആളുകൾ ഇങ്ങനെ നമ്മുടെ ഇടയിലൊക്കെ പറയും, ദീന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, ദീനൊക്കെ ഖുറാഫാത്താണ്, പുരാതന കഥകളാണതൊക്കെ, അതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീനിനെ പിന്നെ പരിഹസിക്കുന്ന പുച്ഛിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണാം. അപ്പോൾ അതൊക്കെ ഈ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഗേറ്റാണ്. അത്തരം ഗേറ്റുകളെ തന്നെ പിന്നെ ഇസ്ലാം കൊട്ടിയടച്ചത് കാണാൻ സാധിക്കും. അപ്പം നമ്മളിപ്പോൾ ദീന പഠിച്ചു, ഇനി ഇതിലെ അതിൻ്റെ മുമ്പത്തെ പദം നോക്കി, നിങ്ങൾ അറ ഐ ത, നീ കണ്ടുവോ അല്ലേ. പിന്നെ പറയണെന്താ, അല്ലദി യുക്കദിബു, ആ അല്ലദി യുക്കദിബു, കളവാക്കുന്നവൻ. ദീനിനെ കളവാക്കാൻ എന്താ, എന്താ അപ്പം നിങ്ങൾ ദീനിനെ കളവാക്കാനോട് മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ ദീന് പഠിച്ചു കേട്ടോ, ആ നിങ്ങൾ ആ മേഖല ആ റൂട്ട് അതിൻ്റെ സ്പേസ് ഒന്നും മറക്കാൻ പാടില്ല. ഇനി ആരാണ് ദീനിനെ കളവാക്കുക എന്ന് പറയുന്ന ആളാരാ, ആരാ ദീനിനെ കളവാക്കിയത്? ലോകത്ത് ആരെങ്കിലും ദീന് ബാത്തിലാണ് എന്ന് പറയുന്ന വളരെ ആയിരത്തിലൊരാളുണ്ടാവില്ല അല്ലേ. ദീന് വേണ്ട, ദീനൊക്കെ നിരർത്ഥകമാണ്, അത് കാലത്തിന് യോജിക്കാത്തതാണ് എന്ന് പറയുന്ന ലോകത്തുള്ള മൊത്തം ജനങ്ങളും എടുത്താൽ ആയിരത്തിലൊന്നുണ്ടാവില്ല, വളരെ ശതമാനം കുറവാണ്. പക്ഷേ ആ കാര്യത്തെ പറ്റിയാണല്ലോ അങ്ങനെ പറയണോല് കുറവേക്കാരം. എന്നാൽ പ്രവർത്തന
പാന്താവിൽ കൊണ്ടുവരുന്നതോ 99% ആളുകളുണ്ടോ? അതുകൊണ്ട് അള്ളാഹു തആല എന്ത് പറഞ്ഞേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്ന. ഞാൻ നിങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം. എങ്ങനെയാണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ദീന് കളവാണെന്നോ ദീന് ബാത്തിലാണെന്നോ നിരർത്ഥകമാണെന്നോ ഒന്നും കൊള്ളാത്തതാണ് ദീനെന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ ഞാൻ എന്ത് പറയും, ആ ദീന് വിരോധിച്ച കാര്യം ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാവും. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വലിയ വെള്ളം അറിയുന്നുണ്ടാവും. എൻ്റെ വീട്ടിലോ എൻ്റെ മക്കളും കുട്ടികളും എൻ്റെ ഭാര്യ ഒന്നും ദീനിനൊരു ചിട്ടയുണ്ടാവില്ല. അത് ഞാൻ എതിർക്കാൻ പോവോ? എതിർക്കൂല. അപ്പം ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ ഈ വേദ പറയണ? ഞാൻ ആരാ? അല്ലത് യുക്കദ്ദീപു ബിദ്ദീൻ എന്നൊക്കെ. എങ്ങനെ? ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ല? ദീന് കളവാണ്, ദീന് ബാത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു രംഗം എൻ്റെ സ്വന്തക്കാരിൽ ഞാൻ കണ്ടപ്പോൾ അവരെ ഞാൻ എതിർത്തില്ല, അവരെ ഞാൻ കൈപിടിച്ച് വെച്ചില്ല. എൻ്റെ വീട്ടിൽ കൈപിടിച്ച് വെക്കേണ്ടത് ഞാനാണ്. അത് ചെയ്യാത്തതുകൊണ്ട് ആരാണ് കള്ളൻ? ഞാനെന്ന വ്യക്തിയാണ് കള്ളൻ അല്ലേ? വഴിയിലൂടെ അങ്ങനെ പോവാ. അപ്പോൾ ഇസ്ലാമിനെതിരായൊരു കാര്യം, ദീനിനെതിരായൊരു കാര്യം കാണാൻ നമുക്ക് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? എന്താണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കുപ്പിച്ചുല്ലും മുള്ളും കെട്ടും, അങ്ങനെ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കുറേ കാര്യം കണ്ടാൽ എന്ത് ചെയ്യണം? തട്ടി മാറ്റണം. ഞാനുമല്ല ചാടി കടന്നിട്ട് ആ വരുന്ന ബൈക്ക് വേക്കലിലോലും ആരെയും കാലിന് കുത്തിക്കോട്ടെ കുപ്പിച്ചില്ല എന്നാണോ എൻ്റെ ചിന്ത? ഇമാത്തത്തുള്ളത അനിത്തരീക്ക് സദക്ക, വഴിയിലുള്ള മുള്ളും കെട്ടുകളൊക്കെ നീക്കൽ സ്വതക്കെയാണ് പുണ്യമുള്ള കാര്യമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. എന്തിനാ പഠിപ്പിച്ചത്? വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പം അത് തട്ടി നീക്കുമ്പോഴാണ് എൻ്റെ വേക്കിൽ വരുന്നവർക്ക് ആ മുള്ളും കെട്ട് ഉണ്ടാവരുത്, കുത്തരുത് അവരൊക്കെ എന്ന് വിചാരിച്ച് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി നീക്കി വെക്കുമ്പോൾ അതിന് കൂലി കിട്ടും. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ വല്ല കൈച്ചിലായി പോണോനോ? ഓൻ്റെ ജീവിതത്തിൽ ദീന് പ്രായോഗികമായി വന്നിട്ടില്ല അല്ലേ? ഓൻ്റെ അമലിൽ വന്നിട്ടില്ല. അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും മാർക്കറ്റിലായാലും അതേപോലെ സ്നേഹിതന്മാർ പരസ്പരം ഉള്ള കാര്യമായാലും പിന്നെ ദിവാനിയിലായാലും കുടുംബക്കാരിലായാലും മറ്റുള്ള ഏത് മേഖലകളിലായാലും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പം ഒരുപാട് അളിയനോ അളിയൻ്റെ അളിയനോ ഒക്കെ നമ്മൾ വലിയ നേതാക്കളാവും, നമ്മൾ വലിയ നേതാക്കളാവും. ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉത്തരവാദിത്വം ഭാരവാഹിയും മറ്റേ സെക്രട്ടറിയും ഒക്കെ ആയിരിക്കും. നമ്മളെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബക്കാർ തന്നെ തൊട്ടടുത്ത് ഒരു ഖുർആനോ ഒരു പള്ളിയിലേക്കും പോവാതെ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പോകുണ്ടാവും. എന്നാൽ ഈ കുടുംബക്കാരനോടൊന്ന് പള്ളിയിൽ പോരും, അല്ലെങ്കിൽ ഇന്ന ഖുർആൻ ക്ലാസ് ഉണ്ട് ഒന്ന് പോയൊക്കെ നമ്മൾ എന്നൊരിക്കൽ പോലും പറയാത്ത ഭാരവാഹികൾ ചിലപ്പോൾ ഉണ്ടാവും. ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ, ഇതാണ് അറഅയ്തല്ലദി വിശുദ്ധ ഖുർആൻ്റെ ചോദ്യങ്ങൾ നോക്കണം. ഞാനല്ല, ഞാൻ പള്ളിയിൽ പോകണ്ടേ, ഞാനൊക്കെ ചെയ്യണ്ടേ, അല്ല എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ കുടുംബക്കാരൻ എൻ്റെ മോൻ എന്ത് ചെയ്യണില്ല, പള്ളിയിൽ പോകണില്ല, ഞാൻ അവൻ്റെ കൈ പിടിച്ച് പോരും മോനെ എന്ന് ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞില്ല. അതാണ് അറഅയ്തല്ലദി യുകദ്ദിബു. കണ്ടങ്ങൾ, ദീനിനെ കളവാക്കുക എന്ന് പറയുന്നത് ആ വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയണല്ല, പ്രയോഗത്തിൽ പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തന പദത്തിൽ ഇല്ലാതെയായി പോകുന്നു. ഇതാണ് ഏറ്റവും വലിയ കളവ്. ദീനിനെ ഒരാൾ നാവുകൊണ്ട് കളവാക്കിയ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോടില്ല. എന്തുണ്ടോ? ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല. ഒരാൾ ദീനൊക്കെ ഖുറാഫാത്താണ് എങ്ങായി, ആ ഒക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്നൊരാൾ നാവുകൊണ്ട് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കണില്ല. മറിച്ച് ദീൻ അതിനെപ്പറ്റിയൊന്നും ഉണ്ടാതെ ദീനൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ആ ദീനീ പ്രവർത്തനം എൻ്റെ ജീവിതത്തില്ലെങ്കിൽ അവിടെ അള്ളാഹൻ്റെ ശിക്ഷട് വരും. അത് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. നമുക്കൊക്കെ ജീവിതത്തിൽ പരീക്ഷണം വരില്ല. അങ്ങനെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഖുർആൻ ക്ലാസ്സിനൊക്കെ കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ തത്ബീഖ് എന്ന് പറയും അറബിയിൽ, പ്രയോഗവൽക്കരണം. അത് ജീവിത പാന്താവിൽ അതില്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ സുന്നത്തും പഠി നരകം അൽ ജന്നത്തു ഹക്കുൻ വന്നാറു ഹക്കുൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അദ്ദീനു ഹക്കുൻ, സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്, മതം എന്ന് പറയുന്നത് സത്യമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നാവുകൊണ്ട്. പക്ഷേ ആ സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയുള്ളൊരു പണി നമ്മുടെ ജീവിതത്തിൽ എത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് എഴുതിയാക്കി, വളരെ കുറച്ച്. 10ഓ 60ഓ 70ഓ കാലഘട്ടം ജീവിക്കുന്ന ആൾ സ്വർഗത്തിന് വേണ്ടി എന്താ അധ്വാനിച്ച്? വളരെ കുറവായിരിക്കും അല്ലേ? എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി നിസ്കരിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലൊക്കെ ഒരു ദാനധർമ്മം നോമ്പൊക്കെ വരുമ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം ജന്നത്ത് സ്വർഗം യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം അല്ലേ?
ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും ആ സ്വർഗം എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രവർത്തിച്ച ആരുണ്ട്? സഹാബത്തിനെയാണ് നമുക്ക് മുമ്പിൽ കാണാൽ. നരകത്തിൽ നിന്ന് ഒരു കാരക്ക ചീളുണ്ടെങ്കിലും നരകത്തിങ്ങൾ രക്ഷ പിന്നെ കാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമൊക്കെ അതാണ്. അപ്പോൾ ദീന ഹക്കാണ് എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഓം ദീനിനെ കളവാക്കുന്നവനാണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുടെ സ്വഭാവം നോക്കിയാൽ മതി അല്ലേ. ചിലപ്പോൾ വലിയ പ്രവർത്തകനാവും, വലിയ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ആവും, പക്ഷേ സുബീക്ക് നിസ്കരിക്കാൻ പോകുന്നുണ്ടാവില്ല അല്ലേ. കൂടെ കൊടന്നിറങ്ങണ അനിയനോ അളിയനോ ഒക്കെ ഉണ്ടാവും, ഓനും പള്ളിക്ക് വരുന്നുണ്ടാവില്ല, ഓനും ക്ലാസ്സിന് വരുന്നുണ്ടാവില്ല. വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. ചോറൊക്കെ നേരത്തിന് കൊടുക്കണ്ടാവും, എല്ലാം കൊടുക്കണ്ടാവും. ആലോചിച്ചു നിങ്ങൾ എവിടെയാണ് അറയിത്തല്ലത് യുക്കതുമി? അപ്പൊ ദീനിനെ തത്വീക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണല്ലോ അള്ളാഹിന്റെ റസൂല് പറയാനും സ്വർഗത്ത് പ്രവേശിക്കൂല ഒരു കൂട്ടം സ്ത്രീകൾ, ആ സ്വർഗത്തിന്റെ വാസന പോലും തൊട്ട അയലത്തുള്ള വാസന പോലും അതിൻ്റെ പിന്നെ ഇതുപോലും അവർക്ക് രീഹ് പോലും അവർക്ക് ലഭിക്കില്ല, സുഗന്ധം പോലും അവർക്ക് ലഭിക്കില്ല. ആരെ പറ്റിയാ പറഞ്ഞത്? വനിസാ ഉം കാസിയാത്തുൻ, നമ്മളെ പെണ്ണുങ്ങളെ പറ്റിയാ. ആരാണ്? സ്ത്രീകൾ, നഗ്നരായ സ്ത്രീകൾ. നഗ്നത എന്ന് മാത്രമല്ല ആരിയാത്തുൻ, അവർ നഗ്നകളാണ്, ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടും നഗ്നകളാണ്. വസ്ത്രം ധരിച്ച സ്ത്രീകൾ തന്നെ അല്ലേ, നമ്മളൊക്കെ പെണ്ണുങ്ങളും നമ്മളെ കുട്ടികളൊക്കെ മക്കളൊക്കെ വസ്ത്രം ധരിക്കാറില്ലേ. പക്ഷേ ആ ധരിക്കണയിലൂടെ എന്ത് കാണാൻ പറ്റും? നഗ്നത കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകൾ. മാത്രമല്ല മുമീലാത്തുൻ, ആ സ്ത്രീകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത്. പിന്നെ മായിലാത്തുൻ, ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ. ഹലിച്ചുക്കിങ്ങൾ, ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് അന്ന് നമ്മളെ പഠിപ്പിച്ച് ഇന്ന് പച്ചയായ ചിത്രമായി എൻ്റെ മക്കളിൽ, എൻ്റെ പെൺമക്കളിൽ ഞാൻ കാണുകയാണ്, എൻ്റെ ഭാര്യമാരിൽ ഞാൻ കാണുകയാണ്. ആലോചിക്കുങ്ങൾ അല്ലേ, നമ്മളോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അത് പിന്നെ എവിടെ ദീ അറായിത്തല്ലത് യുക്കദുബിദ്ദീൻ, ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങളുടെ എവിടെ ദീന്? എൻ്റെ കുട്ടികളുടെ എവിടെ ദീന്? അല്ലേ എൻ്റെ കൂടെ കിടക്കുന്നവരിൽ എവിടെ ദീന്? ആലോചിക്കുങ്ങൾ, അതാണ് അറായിത്തല്ലത്. പടച്ചം വെറുതെ ചോദിക്കല്ല അറായിത്തല്ലത് യുക്കദുബീൻ. അത് തൊള്ളയോണ്ട് പറയുന്ന ആരുണ്ടാവില്ല, പക്ഷേ പ്രവർത്തന പാന്താവിൽ കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തെപ്പറ്റി റസൂലുള്ള പറഞ്ഞത്, ഒന്നാമത്തെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൗലൻ, വാക്കാണ്. വാക്ക് മാത്രം പോരാ, തക്രീറുൻ, അംഗീകാരമാണ്, അതും പോരാ, മനസ്സുകൊണ്ടുള്ള അംഗീകാരം പോരാ, മറിച്ച് വഅമലുൻ, പ്രവർത്തനവും കൂടി വേണം. അപ്പോൾ വാക്കോ ഒരാളിങ്ങനെ പടപടാ വപ്പടം പൊട്ടിച്ചു പോലെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ ദീന്, മറിച്ച് എന്ത് വേണം? ഓൻ്റെ ജീവിതത്തിലുണ്ടോ അല്ലേ? അതുകൊണ്ടാണ് ഒരാളെ പറ്റി എനിക്കറിയാവുന്ന മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ എന്തേ പറഞ്ഞു? ഓൻ്റെ കൂടെ ജീവിച്ചു നോക്കിയിട്ടുണ്ടോ, യാത്ര പോയി നോക്കിയിട്ടുണ്ടോ ഓൻ്റെ സ്വഭാവം അറിയാൻ? അല്ലേ ഓൻ്റെ സ്വഭാവം അറിയാൻ. ശരിക്കും ഒരാളുടെ പെരുമാറ്റം, അയാളുടെ മുആമല എങ്ങനെയാണ്, അയാളുടെ സ്വഭാവ പെരുമാറ്റം എങ്ങനെയാണ്, ശരിക്കും കൂടെ യാത്ര ചെയ്താൽ, കൂടെ കിടന്നാൽ എന്ത് മനസ്സിലാവും? ശരിക്കും ഒരാളുടെ പെരുമാറ്റം അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലദി അറായിത്തല്ലദി യുക്കദുബുദ്ദീൻ എന്ന് ലോകത്തോട് അള്ളാഹു തആല വിളിച്ച് ചോദിക്കുന്നത്. അതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇവിടൊക്കെ അമ്മക്ക് പഠിക്കാനുള്ള പാഠം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദീനെ കളവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? ഇനി ആദ്യം നമ്മൾ ദീന് പഠിച്ചു, അല്ലദി യുക്കദീബു പഠിച്ചു, ഇനി അതിൻ്റെ ആദ്യത്തെ പദം എന്തേനു? അറഅയ്ത. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അറഅയ്ത, നിങ്ങൾ അലം തറ കണ്ടില്ലേ ഖുർആനിൽ? എവിടെയാണ് പറഞ്ഞത്? ആ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഇവിടെയോ അറഅയ്ത. എന്താ വ്യത്യാസം? രണ്ടിന്റെ അർത്ഥം ഒന്നാ. അലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ, അറഅയ്ത, താങ്കൾ കണ്ടുവോ, രണ്ടൊരാശയല്ലേ. അലം തറ എന്ന് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, ആനക്കാർ ആ പിന്നെ ചെയ്തത്, അലം തറ ആനക്കാരെ കൊണ്ട് അള്ളാഹു തആല എന്താണ് ചെയ്തതെന്ന് നബി എനിക്കാണ്ട്, ആനക്കാരെ കൊണ്ട് പിന്നെ ചെയ്തത്, ആനക്കാർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം ഇല്ല. നബി കണ്ടണോ? ഇല്ല. എന്നിട്ട് അള്ളാഹു ചോദിക്കാം, നബിയെ ഇനി കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സാധനം
നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമുക്ക് എത്രമാത്രം ദൃഢവിശ്വാസം, എത്രമാത്രം അതിനെ ദൃഢമായി നമ്മൾ അംഗീകരിക്കുന്നുവോ അതേപോലെ അംഗീകരിക്കേണ്ട കാര്യമാണ് പ്രവാചകരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ അറിവ്. ശേഷം പറയാൻ പോകുന്ന യാനക്കാരുടെ സംഭവം താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടതുപോലെ വിശ്വസിക്കേണ്ടതുണ്ട്. അതാണ് അലം തറ. അല്ല, നബിയെ കണ്ടണോ? ഇല്ല, ആനക്കാരിയും പിന്നെ ആ രാജാവ് പിന്നെ കാബ് വിളിക്കണം, വിളിക്കാൻ വേണ്ടി വന്നു ആനക്കാലം അങ്ങോട്ട് പോകണമെന്ന് നബി കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ നബിനോടാ ചോദിക്കണ അലം തറ, നബിയെ കണ്ടില്ലേ എന്നാ. ഇതോ ഇത് അതേ ആശയം വരുന്ന മറ്റൊരു രൂപമാണ് അറായിത്ത, നബിയെ താങ്കൾ കണ്ടുവോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു അർത്ഥം വരുന്നുണ്ട്, ഇതേ അർത്ഥമല്ല അവിടെ വരുന്നത്. ഞാൻ അപ്പം എന്തിനാ രണ്ടും എഴുതിയത്? ഇതും ഇതും അർത്ഥ വ്യത്യാസമുണ്ട്. അറായിത്ത എന്ന് നബിയോട് ചോദിക്കുമ്പോൾ, നബിയെ താങ്കളുടെ മുന്നിലുള്ള ചുറ്റുപാടിലേക്ക് നിങ്ങൾ നോക്കി അവിടെ ഉണ്ട് ജീവിച്ചിരിക്കേണ്ട കള നീന്നെ കളവാക്കണമല്ലെന്നാ അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ദീനിനെ കളവാക്കണ ഒരു പല രൂപത്തിലുള്ള ആളുകളുണ്ട്. അപ്പം അത് നമ്മോട് ചോദിക്കുകയാണെങ്കിലോ നമ്മളതിൽ ഭാഗമാക്കായില്ലേ? ഞാൻ ദീനിനെ കളവാക്കുന്നവനൊക്കെ കേക്കോട്ടും പടിഞ്ഞാട്ടും ഇടത്തോട്ടും മുന്നോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയാൽ മതി അല്ലേ. ഓനെ ഒരു രൂപത്തിൽ, മറ്റോ മറ്റേ രൂപത്തിൽ ഒക്കെ ഓരോരോ വ്യത്യസ്തമായ രൂപത്തിൽ ദീനിനെ ആരും ദീനിനെ പറ്റി കളവാണെന്ന് പറയൂല, നാവുകൊണ്ടും അറിയില്ല. പക്ഷേ എന്തുണ്ടാവും? ജീവിതത്തിൽ ദീൻ പറയുന്ന കാര്യം ഉണ്ടാവൂല. ഇതുകൊണ്ടാ അള്ളാഹു തആല എന്ത് പറഞ്ഞത്? അറായിത്ത, ഒന്ന് തിരിഞ്ഞു നോക്ക, എൻ്റെ മുന്നിലുണ്ട്, എൻ്റെ മുന്നിൽ ഉണ്ട്, ആ ഒന്ന് നോക്കിക്കാളാ. അതാണ് അറായിത്തല്ലതീയൊക്കെ ദുവിധി. അപ്പം നോക്കി നിങ്ങൾ, ഏതാനും ചെറിയ ചെറിയൊരു തുഞ്ചം വരലിൻ്റെ അത്ര പോകുന്ന പദം അല്ലേ, അതിൻ്റെ ആശയോ അതിഗംഭീരം. മരണം വരെ ചിന്തിച്ചാലും പഠിച്ചാലും ഒരു അറ്റത്തെത്താൻ സാധിക്കാത്ത അതിഗംഭീരമായ ആശയഗർത്ഥമുള്ള പദപ്രയോഗങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ, ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളിത് മറക്കരുത്. അറായിത്തല്ലദീ യുക്കദ്ദീൻ, ദീൻ എന്താണെന്നും ആ പദം എന്താണെന്നും ആരാണ് ദീനിനെ കളവാക്കണമെന്നും. അപ്പം ഇവിടുത്തെ ദൈവനിഷേധി മാത്രമല്ല, ഞാനും നിങ്ങളൊക്കെ അതിൽ പെടുണ്ടോ എന്ന് ഒരു വിചിന്തനം, ഒരു ആത്മവിചാരണ ചെയ്യണം. അതേപോലെ അള്ളാഹു തആല അറഅയ്ത എന്ന ആ ചോദ്യത്തിൽ അടിഞ്ഞത് ചുറ്റുപാടും ചിന്തിക്കാനും, അതേപോലെ ഓലെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് കാണിക്കുവാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്? അറഅയ്ത എന്നുള്ള പദപ്രയോഗം ഒപ്പിച്ച് പങ്കുവെക്കില്ല. അത് മതി. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബ് ഇലൈക്. ഇതോ ബാക്കി നിങ്ങൾ.